ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത് പള്ളം. ഗോവയുടെ ചരിത്ര വിശേഷങ്ങളുമായുള്ള പ്രയാണം ഞങ്ങൾ തുടങ്ങുകയാണ്. നീണ്ട 20 വർഷത്തെ ഗോവൻ ജീവിതത്തിൽ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞുമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഗോവ ചുറ്റും കടലും നദികളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലം. കിഴക്കിൻ്റെ റോം എന്നുകൂടി വിശേഷണമുള്ള ലോക ഭൂപടത്തിൽ ഒരു കടുകുമണിയുടെ മാത്രം വലിപ്പമുള്ള ഗോവ എന്നാൽ ലോക ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മുന്നിലാണ്. ഒരുപക്ഷെ ഗോവയുടെ ഈ പ്രകൃതി രമണീയത തന്നെയാകാം ആ സ്ഥാനത്തിന് അർഹമാക്കിയതും. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ഗോവയുടെ വാണിജ്യ തലസ്ഥാനം മഡ്ഗാവാണ്. ഇതിന് മർഗാവ് എന്നും മഡ്ഗോൺ എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഗോവയിലെ ഏറ്റവും വലിയ പട്ടണം വാസ്കോഡഗാമയാണ്. ഒരു കാലത്ത് ഗോപക പട്ടണം, ഗോമന്തക്, ഗോവപുരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഗോവ വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാലാമത്തെ സംസ്ഥാനവുമാണ്. 3702 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഗോവയുടെ വിസ്തീർണം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമായ കൊങ്കൺ മേഖലയിലാണ് ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഒരുപോലെ ആകർഷിക്കുന്ന ഗോവ എന്ന ചെറിയ സംസ്ഥാനം. 450 കൊല്ലം പോർച്ചുഗീസ് കോളനിയായിരുന്ന ഗോവ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകുന്നത് 1961 December 19 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വീണ്ടും 14 വർഷങ്ങൾക്ക് ശേഷം. മൂന്നാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം മൗര്യന്മാരുടെ കൈവശമായിരുന്നു എന്നാണ് ചരിത്രം. പിന്നീടത് കോലാപൂരിലെ ശതവാഹനന്മാരുടെ കീഴിലായി. ക്രിസ്തുവർഷം 580 മുതൽ 750 വരെ ഗോവ ഭരിച്ചത് ചാലൂക്യന്മാരായിരുന്നു. 1312 ഗോവയെ ദില്ലി സുൽത്താൻമാർ കൈയടക്കിയെങ്കിലും അധികം താമസിയാതെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ ഹരിഹരൻ ഒന്നാമൻ ഗോവ പിടിച്ചെടുത്തു. പിന്നീട് 100 കൊല്ലത്തോളം അവരുടെ കയ്യിലായിരുന്നു ഈ പ്രദേശം. ഗുൽബർഗിലെ ബ്രഹ്മണി സുൽത്താൻമാരും ബീജാപൂരിലെ ആദിൽ ഷാഹിമാരും ഗോവ ഭരിച്ചു. 1510 പോർച്ചുഗീസുകാർ ബീജാപൂർ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഗോവ സ്വന്തമാക്കി. 1961 ഇന്ത്യൻ സൈന്യം ഗോവ പിടിച്ചടക്കും വരെ ഈ നില തുടർന്നു. ഇത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം നീണ്ടുനിന്ന കോളനി കാലഘട്ടമാകുന്നു. ടിഷൂറെ ദ്വീപിലാണ് ഓൾഡ് ഗോവ നിലനിന്നിരുന്നത്. ഇതിനെ കിഴക്കിലെ ലിസ്ബൺ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. സ്പാനിഷ് ജെസ്യൂട്ട് പാതിരിയായ ഫ്രാൻസിസ് സേവിയർ 1542 ഗോവയിലെത്തി. പോർച്ചുഗീസ് സഹായത്തോടുകൂടി ഗോവ ഒന്നടങ്കം ക്രൈസ്തവൽക്കരിച്ചു. ഗോവയിൽ ഇക്കാലത്ത് നിലനിന്നിരുന്ന മതശിക്ഷാ രീതികൾ കുപ്രസിദ്ധമാണ്. മതപീഡനങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഭയന്ന് നിരവധി കൊങ്ങിണി സമുദായക്കാർ കേരളം ഉൾപ്പെടെയുള്ള ദേശങ്ങളിലേക്ക് ഇക്കാലത്താണ് പലായനം നടത്തിയത്. 18 ഗോവ പൂർണ്ണമായും പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി കഴിഞ്ഞിരുന്നു. ഇവിടെ അവർ നിരവധി ആരാധനാലയങ്ങളും വലിയ കോട്ടകളും കെട്ടിടങ്ങളും പണിതു. 1759 ഒരു മലമ്പനി പടർന്നു പിടിച്ചതിനെ തുടർന്ന് തലസ്ഥാനം പനാജിയിലേക്ക് മാറ്റി. അതുവരെ ഗോവയുടെ തലസ്ഥാനം ഓൾഡ് ഗോവ ആയിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ. നിരവധി വെള്ളപൂശിയ പള്ളികൾ പഴയകാലത്തിൻ്റെ പ്രതാപം വിളിച്ചോതിക്കൊണ്ട് ഓൾഡ് ഗോവയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അൽബുക്കർക്കിൻ്റെ
കൊട്ടാരമടക്കമുള്ള കോട്ടകളും മറ്റു കെട്ടിടങ്ങളും കാടുപിടിച്ച് നശിച്ചു. ജെസ്യൂട്ട് വാസ്തുവിദ്യയുടെ ദൃഷ്ടാന്തമായ കാസ പ്രവസ ബോം ജീസസ് എന്ന കത്തീഡ്രൽ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പുണ്യാളൻ്റെ 450 വർഷത്തിലേറെ പഴക്കമുള്ള ഭൗതിക ശരീരം ഈ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ ഈ ഗോവയെ പറ്റിയുള്ള ചെറിയ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സവിശേഷതകളും വിശേഷങ്ങളും അടങ്ങിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി വലതുവശത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തുക. താങ്ക് യു. ദിസ് ഈസ് അജിത് പള്ളം സൈനിങ് ഔട്ട്.